ഹായ് എവറി വൺ, ഇന്നൊരു വെറൈറ്റി രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചെറി വൈൻ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു ഒരു മെത്തേഡ് കാണിച്ചിരുന്നു, ഇത് സെക്കൻഡ് ടൈപ്പ്. അതിനായിട്ട് ആദ്യമായി തന്നെ നന്നായി നമുക്ക് ചെറിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനിങ്ങോട്ട് പൊക്കെ പറിച്ച് ഇത് ഓരോന്നായി പറിച്ചെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ പറിക്കുന്നതാണ് നല്ലത്. ചെറിയ അതിനിങ്ങോട്ട് പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് നന്നായി ഉണക്കിയെടുക്കുക. ഇതിനുശേഷം നമുക്കതിനെ ഒരു 24 hours അതിനെ ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ ഫ്രീസ് ചെയ്തെടുത്തിരിക്കുകയാണ്, 24 hours ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഇതിനെ നമുക്ക് ഒരു 2.5 liter വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ പകുതി വെള്ളം മാറ്റി വെച്ചതിന് ശേഷം അതിലേക്കിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ വെറൈറ്റി. നമ്മൾ ഫ്രീസറിൽ വെച്ച ചെറി നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം സ്മാഷ് ചെയ്തിട്ട് എടുത്തിട്ട് നല്ല റെഡി ആയിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ വൈനിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ അതെല്ലാം കൂടി അതിലേക്ക് ഒഴിക്കുകയാണ്. സ്മാഷ് ചെയ്ത് വെച്ച ചെറിയ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നു. അതിന് നമ്മളൊരു കുറച്ച് പകുതി വെള്ളം, അതായത് 1.5 liter വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പഞ്ചസാര, 1 kilo പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് പഞ്ചസാര നല്ലവണ്ണം അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 pidi ഗോതമ്പ് ചേർക്കാം, 1/2 മുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 3 ഏലക്ക, 2 grams 1 ചെറിയ കറുവപ്പട്ട, ചെറിയ പീസ് കറുവപ്പട്ട ഇത്രയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1 teaspoon ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു നന്നായി അടച്ചതിന് ശേഷം നമുക്കൊരു ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുവയ്ക്കാം. ഇനി നമ്മൾ അടുത്ത 4 ദിവസങ്ങളിൽ ഓരോ ദിവസവും ഇതേ സമയം എടുത്ത് തിളക്കി കൊടുക്കും. ഇപ്പോൾ ഇത് 1st day ആണ്. ഇപ്പോൾ നന്നായിട്ട് ഗ്യാസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ 2nd day അതേ ടൈമിൽ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു തുടർച്ചയായി 4 ദിവസം ഇളക്കിയതിന് ശേഷം ഇനി നമ്മളൊരു 17 ദിവസത്തേന് തുറക്കാതെ നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ ഇത് 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയിട്ടതിന് ശേഷം. 21 ദിവസം ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒരു കോട്ടൺ തുണി വെച്ച് നന്നായി അരിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നല്ല തെളിഞ്ഞ വൈൻ കിട്ടിയിരിക്കുകയാണ്. നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ്, നല്ല കളർഫുള്ളാണ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.